കുടിവെള്ളവും വൈദ്യുതിയും സൗജന്യമായി നൽകുമെന്ന പ്രഖ്യാപനവുമായി ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ജയറാം ഠാക്കൂർ 125 യൂണിറ്റ് വരെയുള്ള വൈദ്യുതി ഉപഭോഗം സൗജന്യമായിരിക്കുമെന്നും ഗ്രാമപ്രദേശങ്ങളിലുള്ളവർ ജലബില്ല് അടയ്ക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വനിതകൾ ഇനി മുതൽ സർക്കാർ ബസ്സുകളിൽ ടിക്കറ്റ് നിരക്കിന്റെ പകുതി നൽകിയാൽ മതിയാകുമെന്നും ടാക്കൂർ വ്യക്തമാക്കുകയും ചെയ്തു. ഹിമാചൽ ദിനത്തിൽ അതായത് ഏപ്രിൽ 15നായിരുന്നു വമ്പൻ വാഗ്ദാന പ്രഖ്യാപനം. ഇക്കൊല്ലം അവസാനത്തോടെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വരുന്ന നവംബറിലാണ് ഹിമാചൽ പ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്തെ ലക്ഷ്യം വെക്കുന്ന ആം ആദ്മി പാർട്ടിയെയും അവരുടെ വാഗ്ദാനങ്ങളെയും കാലേക്കൂട്ടി പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് ടാക്കൂർ നടത്തിയതെന്നാണ് കരുതപ്പെടുന്നത്. ടാക്കൂറിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ വിമർശനവുമായി AIP നേതാവും ഡൽഹി ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയ രംഗത്തെത്തി. ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ BJP വിശ്വസിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. AIPയോടുള്ള ഭയം കാരണമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഭരണ നിർവഹണത്തെ കോപ്പിയടിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്താൻ ആരംഭിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹിമാചൽ പ്രദേശിൽ സൗജന്യമായി വൈദ്യുതി നൽകാൻ BJP ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിലവിൽ ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ സൗജന്യമായി വൈദ്യുതി പ്രഖ്യാപനം നടത്തുകയാണ് BJP ചെയ്യേണ്ടതെന്നും സിസോദിയ പറഞ്ഞു. ഹിമാചൽ പ്രദേശിലെ ജനങ്ങൾ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്, അവർ അതിലൊന്നും ആകർഷിക്കപ്പെടില്ല, അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം തന്നെ ഹിമാചൽ പ്രദേശിൽ ആം ആദ്മി നേതാക്കളെ സ്വന്തം പാളയത്തിലെത്തിക്കാനായെങ്കിലും BJPക്ക് നേരിയ ആശങ്കയുണ്ട്. മുഖ്യമന്ത്രി ജയറാം ഠാക്കൂറിനെ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സംസ്ഥാനത്തെ മുഖമാക്കേണ്ടതുണ്ടോ എന്നാണ് BJP ക്യാമ്പിൽ നിന്ന് ഉയരുന്ന ചോദ്യം. കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറാണ് ഹിമാചൽ BJPയുടെ ചുമതല വഹിക്കുന്നത്. അനുരാഗ് ഠാക്കൂറിനെ BJP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കുമോ എന്നാണ് ജയറാം ഠാക്കൂർ ക്യാമ്പിന്റെ ആശങ്ക. പഞ്ചാബിലെ വിജയത്തിന് ശേഷം ആം ആദ്മി ഹിമാചലിൽ ചുവടുറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇതിന് തിരിച്ചടി നൽകി സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള നേതാക്കളെ BJP അടർത്തിയെടുത്തിരുന്നു. അതേസമയം സംസ്ഥാനത്ത് BJP അധ്യക്ഷൻ JP നദ്ദ ഇതിനോടകം തന്നെ പാർട്ടിയുടെ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറിനെ സംസ്ഥാനത്തേക്ക് എത്തിച്ച് എതിരാളികളുടെ മനോവീര്യം കെടുത്താനുള്ള ശ്രമത്തിലാണ് നദ്ദ. സംസ്ഥാനത്തെ ആം ആദ്മി പാർട്ടിയുടെ ഉന്നതരെ BJPയിൽ എത്തിക്കുന്നതിൽ നദ്ദയ്ക്കൊപ്പം ഠാക്കൂറും പ്രധാന പങ്ക് വഹിച്ചിരുന്നു.